നമുക്കിനി ഒരു മൃഗസ്നേഹിയെ പരിചയപ്പെടാം. വിശന്നു വലഞ്ഞു നടക്കുന്ന തെരുവ് മൃഗങ്ങൾക്ക് ഒരു നേരത്തെയെങ്കിലും ആഹാരം, അതും സൗജന്യമായി. ചെന്നൈ നഗരത്തിലാണ് ഹോപ്പ് ഫോർ ക്രിസ്റ്റേഴ്സ് എന്ന എൻ ജി ഒയുടെ നേതൃത്വത്തിൽ കീർത്തന എന്ന മൃഗസ്നേഹി ഈ പ്രവർത്തനം നടത്തുന്നത്. കീർത്തനയുടെ വളർത്തു നായയായിരുന്ന വെട്രിയുടെ ഓർമ്മയ്ക്കായാണ് ഈ കൊച്ചു സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. കീർത്തന രാം സുഗേഷ് എന്ന ഈ മൃഗസ്നേഹിക്ക് തന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ് മൃഗങ്ങൾ. തന്റെ വളർത്തുനായായിരുന്ന വെട്രിയുടെ ഓർമ്മയ്ക്കായാണ് കീർത്തന ഈ എളിയ പ്രവർത്തനം നടത്തുന്നത്. ചെന്നൈ നഗരത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവ് മൃഗങ്ങൾക്ക് ഒരു നേരത്തെയെങ്കിലും ഭക്ഷണം. നഗരത്തിലെ ഏത് ഭാഗത്തു നിന്നും മൃഗസ്നേഹികൾക്ക് കീർത്തനയെ വിളിക്കാം. ചെന്നൈ തിരുവൺമയൂരുള്ള വെട്രി പെറ്റ് ഫുഡ് ബാങ്കും ഹോപ്പ് ഫോർ ക്രിറ്റേഴ്സ് എന്ന സംഘടനയും തെരുവ് മൃഗങ്ങളുടെ വിശപ്പടക്കാൻ തയ്യാറാണ്. This is the first food bank, pet food bank in the country, where we'll be providing free cooked fresh food and also dry food based on stock and requirement. So how it works is there are a lot of animal feeders, animal caretakers and volunteers. So they can register with us and they can avail free food from us. വെട്രി ഫുഡ് ബാങ്കിൽ നിന്ന് പാകം ചെയ്താണ് ഭക്ഷണം തെരുവ് മൃഗങ്ങൾക്ക് നൽകുക. അരിയും ധാന്യവും പച്ചക്കറിയും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം തയ്യാറാക്കാനായി പ്രത്യേക അടുക്കളയും വെട്രി പെറ്റ് ഫുഡ് ബാങ്കിൽ തയ്യാർ. മൃഗങ്ങൾക്ക് തണലാകുന്ന മൃഗസ്നേഹികൾക്ക് കീർത്തനയുടെ പ്രവർത്തനം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഫ്രം ലോക്ക്ഡൗൺ വന്ന് നാ തെരുവിനായ്ക്ക് നാ വന്ന് സാപ്പാട് വെക്ക ആരംഭിച്ച് ആനാ ഇപ്പോൾ എന്നാലും വന്ന് വിട മുടിയില്ല ബിക്കോസ് നാ വന്ന് ഏതാച്ചും ഒന്ന് വെപ്പ് നാ വന്ന് കാത്തിട്ടിരിക്കാം. ഇപ്പോൾ നാനും കെയർ പണാ വേറെ ആരും കെയർ പണ മാട്ടാങ്ക. കീർത്തന മാം എൻ്റെ ഹോപ്പ് ഫോർ ക്രിറ്റേഴ്സ് ഇവങ്ങ മൂലമാ അത് ഫുഡ് ബാങ്ക് കിടക്കുന്നത് എനിക്ക് വലിയ സന്തോഷം. എങ്ങനെ മാതിരി ഫീൽഡ്സ്ക്ക് ഒരു വലിയ ഹെൽപ്ഫുള്ളാ. എൻ്റെ ഓമന മൃഗത്തിൻ്റെ ഓർമ്മയ്ക്കായി തെരുവിലുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുകയാണ് കീർത്തനയെ പോലെയുള്ള മൃഗസ്നേഹികൾ. ചെന്നൈയിൽ നിന്നും വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്. വിനയുണ്ണി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനയ്, ഈ പല അവസരത്തിലും ഈ വളർത്തു മൃഗങ്ങളോടായാലും തെരുവു നായ്ക്കളോട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ക്രൂരതകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയാണ് ഇതേപോലുള്ള കീർത്തനയെ പോലുള്ള മൃഗസ്നേഹികളൊക്കെ മുന്നോട്ട് വരുന്നത്. അല്ലെ, ഈ സംരംഭത്തെക്കുറിച്ച് പറയൂ, എത്രത്തോളം പ്രചോദനമാണ് ഈ മറ്റു മൃഗസ്നേഹികൾക്കും ഈ ഒരു സംരംഭം മുന്നോട്ട് വരുമ്പോൾ? പൂജ, തീർച്ചയായും ചെന്നൈ നഗരത്തിലെ മൃഗസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കീർത്തന ചെയ്യുന്നത്. കീർത്തന മാത്രമല്ല, കീർത്തന നേതൃത്വം നൽകുന്ന ഹോപ്പ് ഫോർ ക്രിറ്റേഴ്സ് എന്ന എൻ ജി ഒയും വലിയൊരു സംഭാവന തന്നെയാണ് ചെയ്യുന്നത്. ഈ കോവിഡ് കാലത്തിന് ശേഷം പലരും തന്നെ വളർത്തു മൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇന്ത്യയിലെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നഗരങ്ങളിൽ ഇത്തരത്തിൽ വളർത്തു മൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിച്ച് പോകുന്ന കാഴ്ചയുണ്ട്. ഈ തെരുവിൽ കഴിയുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നഗരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വേസ്റ്റ് കൂമ്പാരത്തിൽ നിന്നെല്ലാം തന്നെ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് കീർത്തന ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. അതായത്, നഗരത്തിൽ ഈ തെരുവ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും തന്നെ കീർത്തനയെ വിളിക്കാം. ചെന്നൈ തിരുവൺമൂരാണ് ഈ വെട്രി പെറ്റ് ഫുഡ് ബാങ്ക് എന്ന് പറയുന്ന ഈ സ്ഥാപനമുള്ളത്. അവർ ഉച്ചയ്ക്ക് ശേഷം ഈ ഫുഡുമായി ഈ പറയുന്ന ഇടത്തേക്ക്, അതായത് ഏത് നഗരത്തിന് ഏത് ഭാഗത്താണോ അവിടേക്ക് ഇവർ ഫുഡുമായി എത്തുന്നു. അങ്ങനെ മൃഗസ്നേഹികൾക്ക് തെരുവ് മൃഗങ്ങൾക്ക് ഫുഡ് അല്ലെ ഭക്ഷണം കൊടുക്കാൻ ഒരു കൈത്താങ്ങ് തന്നെയാണ് കീർത്തനയുടെ ഈ പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. കീർത്തനയുടെ വളർത്തുന്നതായിരുന്ന വെട്രി, ആ വെട്രിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വെട്രി പെറ്റ് ഫുഡ് ബാങ്ക് എന്നുള്ള ഈ ഒരു പ്രസ്ഥാനം. ഇത് കൃത്യമായി ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ എന്നൊരു ആശയം കടമെടുത്തുകൊണ്ട് അവിടെ കൃത്യമായി പാകം ചെയ്ത ഫുഡ് തന്നെയാണ് കീർത്തന ഈ തെരുവ് മൃഗങ്ങൾക്കായി കൈ കൊടുക്കുന്നത്. ഇതിന് പുറമെ ഡ്രൈ ഫുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കീർത്തന കൊടുക്കുന്നുണ്ട്. എന്തായാലും വലിയ അളവിൽ ഇവർക്ക് ചെന്നൈ നഗരത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഗരങ്ങളിലെല്ലാം തന്നെ നഗരത്തിൻ്റെ ഓരോ വീഥികളിലും ഇത്തരത്തിൽ അലഞ്ഞു തിരിയുന്ന തെരുവ് മൃഗങ്ങളെ കാണാം, നായ്ക്കളെ കാണാം, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ കാണാം. അങ്ങനെയുള്ള മൃഗങ്ങൾക്കെല്ലാം തന്നെ ഒരു അനുഗ്രഹമായി മാറിയിട്ടാണ് ഈ കീർത്തനയുടെ ഈ ഒരു സംരംഭം എന്ന് പറയുന്നത്. ഇതേ സമയം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഹോപ്പ് ഫോർ ക്രിറ്റേഴ്സ് എന്ന ഈ സംഘടനയ്ക്ക് ബദലായി തന്നെ നമ്മുടെ കേരളത്തിൽ നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. എറണാകുളത്ത് ദയ എന്ന സംഘടനയടക്കം നിരവധി സംഘടനകൾ ഇത്തരത്തിൽ മൃഗങ്ങളുടെ സന്നദ്ധ സംഘടനയെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പല നിയമ തടസ്സങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം തെരുവ് മൃഗങ്ങൾക്ക് നൽകുന്നതിൽ തടസ്സമായി നിൽക്കുന്നുണ്ടെന്നാണ് നമ്മൾ അവരുടെ പ്രവർത്തനോട് ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃക
ആളുകളെ സ്വീകരിക്കാനുള്ള നിയമ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും കീർത്തന പ്രവർത്തനങ്ങൾ ഇനിയും ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പൂജ, തീർച്ചയായും കീർത്തനയുടെ വളർത്തുനായായിരുന്ന വെട്രിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത്തരത്തിലൊരു സംരംഭവും മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് ബാങ്കാണ്. അത് വളരെ മികച്ച ഒരു ആശയമായി തന്നെ മുന്നോട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ തെരുവനായ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൽ ഈ അങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് അതിനപ്പുറത്തെ ഒരു വശത്ത് ഈ മൃഗങ്ങളോടുള്ള ക്രൂരതകളും നമ്മൾ ഏറെക്കുറെ ചർച്ച ചെയ്തതാണ്. നമ്മൾ ഏറെക്കുറെ വിഷമിപ്പിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്, ഏത് വിധത്തിൽ ഈ മൃഗങ്ങളോട് ഇത്തരത്തിൽ ക്രൂരത കാണിക്കാനാകും എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൃഗസ്നേഹികളുണ്ട്, അവരുടെ പല വിധത്തിലുള്ള സംരംഭങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരതകളൊന്നും കാണിക്കാതെ ഇരിക്കുക. അങ്ങനെ എന്തെങ്കിലും അഥവാ നിങ്ങൾക്ക് വളർത്തുന്ന മൃഗങ്ങളെയും മറ്റോ ഏതെങ്കിലും തരത്തിൽ നോക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങളും കൂടിയുണ്ട്. അങ്ങനെ നിങ്ങൾ മുന്നിലേക്ക് വരിക എന്നത് ഉൾപ്പെടെയുള്ള വലിയൊരു സന്ദേശം കൂടിയാണ് കീർത്തന ഉൾപ്പെടെയുള്ളവർ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. വിനയാണ് വിവരങ്ങൾ നൽകിയത്.